السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بريبتا محبين علي الله سبحانه وتعالى നമ്മുടെ ഈ ദർസ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇന്നലെ രാത്രി ഞാൻ കൂടുതൽ സമയം മടവൂർ ദർഗയിലായിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെ ക്ലാസ് എടുക്കാൻ കഴിയാതിരുന്നത്. ഖുദ്സിയായ ഹദീസിൽ കാണാം, അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ആറ് കാര്യം എന്നിൽ നിന്നും ആറെണ്ണം നിങ്ങളിൽ നിന്നുമാണ്. ആറ് കാര്യം എന്നിൽ നിന്നുണ്ടാവും, ആറ് കാര്യം വേണ്ടത് നിങ്ങളിൽ നിന്നാണ്. ഒന്ന്, സ്വർഗം എന്നിൽ നിന്നാണ്, അതായത് സ്വർഗം നൽകുന്നവൻ ഞാനാണ്. വഴിപാട്, ഇബാദത്ത്, ത്വാഅത്ത്, അത് നിങ്ങളിൽ നിന്നാണ്. സ്വർഗം ലഭിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടത് നമ്മളാണ്. ഫമൻ യർജു ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹ. ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ലിഖാ ആഗ്രഹിക്കുന്നവർ അവർ ധാരാളം സ്വാലിഹായ അമലുകൾ ചെയ്തു കൊള്ളട്ടെ. അപ്പോൾ സ്വർഗം നൽകുന്നവൻ അള്ളാഹുവാണ്, അതിനുള്ള ത്വാഅത്ത് വഴിപാട് നമ്മളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. രണ്ടാമത്, ഉലൂഹിയത്ത് എന്നിൽ നിന്നാണ്, അബൂദിയത്ത് നിങ്ങളിൽ നിന്നാണ്. ദൈവികത എന്നിൽ നിന്നും അടിമത്തം നിങ്ങളിൽ നിന്നുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെയൊക്കെ പടച്ചത് അവൻ്റെ അടിമയായിട്ടാണ്. ആ അടിമത്തം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും എല്ലാ കാര്യങ്ങളിലും നമ്മളെ ഇരുത്തത്തിലും കടുത്തത്തിലും. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബിഹിം, എല്ലാ നിലക്കും ആ അടിമത്വം സമ്മതിച്ചുകൊണ്ടുള്ള വിനയമുള്ള ഇരുത്തവും നടത്തവും ആയിരിക്കണം നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അതുപോലെ മൂന്നാമതായി അള്ളാഹു പറയാണ്, ജവാബ് എന്നിൽ നിന്നും, സുആല് നിങ്ങളിൽ നിന്നുമാണ്. നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും, ഉദ്ഉനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. സലുല്ലാഹ മുഖനിന ബിൽ ഇജാബ, ഉത്തരം കിട്ടും എന്ന് ഉറപ്പിച്ചിട്ടാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. എനിക്ക് എന്തായാലും ഉത്തരം കിട്ടും, അങ്ങനൊരു ഉറപ്പിലാണ് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. അപ്പോൾ ഉത്തരം നൽകുന്നവൻ അള്ളാഹുവാണ്, ഉത്തരം ചെയ്യുന്നവൻ അള്ളാഹുവാണ്. പക്ഷേ പ്രാർത്ഥിക്കുക എന്നത് സങ്കടം വരുമ്പം, ഇടങ്ങേറ് വരുമ്പം, ആവശ്യം വരുമ്പം മാത്രമല്ല, എല്ലാ ഘട്ടങ്ങളിലും ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കുക. അദ്വാ ഉ മുഹുൽ ഇബാദ, ഇബാദത്തിൻ്റെ മജ്ജ, ഇബാദത്തിൻ്റെ കാതൽ പ്രാർത്ഥനയാണ്. ഒരു നിസ്കാരം കഴിഞ്ഞാൽ ഇത് സ്വീകരിക്കണേ അല്ലാ എന്ന ഒരു ഉൾവിളി നമ്മുടെ മനസ്സിൽ ഉണ്ട്. എല്ലാ ഇബാദത്തിലും ഇത് സ്വീകരിക്കണം പടച്ചോനെ എന്നൊരു ദുആ നമ്മളിൽ നിന്ന് വേണം. ഉത്തരം അള്ളാഹുവിൽ നിന്നാണ്. അതുപോലെ നാലാമതായി, അന്നം അള്ളാഹുവിൽ നിന്നാണ്, നന്ദി നമ്മളിൽ നിന്നാണ്. ലഇൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരും. റിസ്ഖ് നൽകുന്നവൻ അള്ളാഹുവാണ്, അതിന് നന്ദി കാണിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെ പരീക്ഷണം അള്ളാഹുവിൽ നിന്നാണ്. പൈസ തന്നിട്ട് പരീക്ഷിക്കും, പൈസ ഇല്ലാതെ പരീക്ഷിക്കും. ഏത് ഘട്ടത്തിലും ക്ഷമ നമ്മളിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. അസ്വബറു ഇൻദ സ്വദ്മത്തിൽ ഊല, വിപത്ത് വരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ക്ഷമിക്കണം. ഒക്കെ കഴിഞ്ഞ് പറയേണ്ടേ പറഞ്ഞു കഴിഞ്ഞ്, പയ്യാരം പറഞ്ഞു കഴിഞ്ഞ്, എന്നിട്ട് ശേഷം ഞാൻ ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ തുടക്കത്തിൽ തന്നെ ക്ഷമ കൈക്കൊള്ളണം. അസ്വബറു നിസ്ഫുൽ ഈമാൻ, അത് ഈമാനിൻ്റെ പകുതിയാണ്. ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹു. പരീക്ഷണം അള്ളാഹുവിൽ നിന്നും, ക്ഷമ നമ്മളിൽ നിന്നും ഉണ്ടാവണം. അതുപോലെ പൊറുക്കൽ, അതായത് മാപ്പ് നൽകുക എന്നത് അള്ളാഹുവിൽ നിന്നാണ്. പശ്ചാത്താപം ഉണ്ടാകേണ്ടത് നമ്മളിൽ നിന്നാണ്. ഇതാണ് ആറാമത്തെ കാര്യം. അള്ളാഹു ചെയ്തു പോയ തെറ്റിൽ ദിവസം ഒരു 100 വട്ടമെങ്കിലും നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരായി മാറണം.
അള്ളാഹു ഖബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.